എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എത്ര സമയം ഉറങ്ങണം ഏത് ഉറക്ക രീതിയാണ് നല്ലത് അതുപോലെ പകലുറക്കം നല്ലതാണോ ഇങ്ങനെ പലതരം ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഗുണമുള്ള ഉറക്കം കിട്ടുന്ന ഒരാളിൽ നിന്ന് മാത്രമേ ഗുണമുള്ള സ്വഭാവവും പെരുമാറ്റ രീതികളും ഒക്കെ ലഭ്യമാകുകയുള്ളൂ കോപം പോലെയുള്ള പലതരം വൈകാരിക അസന്തുലനം വരാനും അതുപോലെ പല പെരുമാറ്റ വൈകല്യങ്ങൾ വരാനും എല്ലാം ക്രമമില്ലാത്ത അല്ലെങ്കിൽ ഇറഗുലറായിട്ടുള്ള സ്ലീപ്പ് വഴി വയ്ക്കും അപ്പോൾ ആദ്യം പറയാനുള്ളത് എത്ര നേരം ഉറങ്ങണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ പതിനൊന്ന് മണിക്കൂർ മുതൽ പതിനാല് മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങേണ്ടതാണ് അതേസമയം മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ പത്ത് മണിക്കൂർ മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ ഉറങ്ങണം അതേസമയം ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ഒൻപത് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങണം എന്നാൽ പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങേണ്ടതാണ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെ ഉറങ്ങേണ്ട സമയം അത് ആ സമയം ഏഴ് മണിക്കൂർ മുതൽ ഒൻപത് മണിക്കൂർ വരെയാണ് അങ്ങനെ വരുമ്പോൾ ശരാശരി പ്രായപൂർത്തിയായ ഒരാൾ എത്ര ഉറങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് നിരവധി ഉറക്ക ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു ശരാശരി എടുത്തു നോക്കുകയാണെങ്കിൽ ഏഴ് മണിക്കൂർ ഒൻപത് മിനിറ്റാണ് മനുഷ്യന് ഏറ്റവും മികച്ച ഉറക്ക സമയം എന്നാൽ പൊതുവേ എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നയാളും അല്ലെങ്കിൽ ആറു മണിക്കൂറിൽ കുറഞ്ഞ് ഉറങ്ങുന്നയാളും ഉറക്കത്തിൻ്റെ ക്ഷീണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ ഇടയാകും കൃത്യമായിട്ട് ഒരു ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴേകാൽ മണിക്കൂറൊക്കെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏകദേശം അത്രയും കിടന്ന് ഉറങ്ങുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇനി എപ്പോഴാണ് ഉറങ്ങാൻ പോകേണ്ടത് എപ്പോഴാണ് ഉണരേണ്ടത് എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് പലരും തെറ്റായ ഉറക്ക സമയം തിരഞ്ഞെടുക്കുന്നത് തന്നെ പല തരത്തിലുള്ള ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കാനിടയായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും ഒരുപാട് നടന്നിട്ടുണ്ട് എങ്കിലും പൊതുവായിട്ട് പറയുന്നത് മണിക്കെങ്കിലും രാത്രി ഉറങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ പത്തുമണിക്ക് കിടക്കുന്നയാൾ ഏകദേശം രാവിലെ അഞ്ച് മണിക്ക് എണീക്കാനാവും ഏഴ് മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ട് അത് നല്ലൊരു സമയമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നാൽ മണി കഴിഞ്ഞ് മുന്നോട്ട് സമയം പോയി വൈകി കിടന്നുറങ്ങുന്നവർക്ക് ഉറക്കത്തിൻ്റെ പലതരം പ്രശ്നങ്ങളും നേരിട്ടേക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിലും മുന്നോട്ട് അത് അനുഭവിച്ചേക്കാം അങ്ങനെ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുകയാണ് ഏറ്റവും നമ്മുടെ മനസ്സിന് നമ്മുടെ തലച്ചോറിന് ഏറ്റവും നല്ലത് എന്നാണ് പറയപ്പെടുന്നത് ഓരോ ദിവസവുമുള്ള സൂര്യൻ്റെ ഉദയത്തിൻ്റെ സമയം കലണ്ടറിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓരോ ദിവസവും വ്യത്യസ്തമാണ് അപ്പോൾ ആ സമയം നോക്കി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ പിറകിലേക്ക് പിടിച്ചാൽ മതി ഉദാഹരണം പറയുകയാണെങ്കിൽ ആറരയ്ക്കാണ് സൂര്യോദയം എങ്കിൽ അഞ്ചുമണിക്ക് എണീക്കണം എന്ന് ചുരുക്കം അങ്ങനെ വരുമ്പോൾ രാത്രി പത്തുമണിക്ക് കിടന്നിട്ട് രാവിലെ അഞ്ചിന് എണീക്കുന്നത് നല്ലൊരു ശീലമാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അതായത് സിർക്കേഡിയം റിത്തം ഉറക്കത്തെ സഹായിക്കുന്ന നിരവധി ഹോർമോൺസും അതുപോലെ പലതരം ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങനെയുള്ള ഉണ്ട് ഒരു സിസ്റ്റം തന്നെ എപ്പോഴും ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മെലാട്ടോണിൻ എന്നുള്ള ഒരു ഹോർമോണാണ് അത് രാത്രിയാകുമ്പോൾ അതായത് ഇരുട്ടുണ്ടാകുമ്പോഴേക്കുമാണ് അത് പുറപ്പെടുവിക്കുക അതുകൊണ്ടാണ് രാത്രിയാകുമ്പോൾ നമുക്ക് ഉറങ്ങണം അല്ലെങ്കിൽ ഒരു മന്ദത അനുഭവപ്പെടുന്നത് ഇനി നമ്മളുടെ പ്രവർത്തനത്തെ രാത്രിയാകുമ്പോൾ മന്ദീഫ വെപ്പിച്ച് ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഗാബ എന്ന് പറയുന്ന ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട് അതും ഈ ഉറക്കത്തെ സഹായിക്കും പിന്നെ അഡിനോസിൻ എന്ന് പറയുന്ന കെമിക്കൽ അതും നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെ ഈ മൂന്ന് കെമിക്കൽസ് പ്രധാനമായിട്ടും ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഉണർത്താനും അതായത് ഏതു നേരവും കിടന്നുറങ്ങിയാൽ പോരില്ലോ അതുകൊണ്ട് നമ്മളെ ഉണർത്താൻ വേണ്ടിയും അതിനെതിരായിട്ട് ഉള്ള വേറൊരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ പകലും വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അസഡെയിൽ കോളിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന നമ്മളെ ഊർജ്ജസ്വലതയിൽ നിർത്തുന്ന അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഒരു കെമിക്കലുണ്ട് പിന്നെ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന മറ്റൊരു കെമിക്കലും ഈ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ആറ് കെമിക്കൽസ് ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാന കാര്യങ്ങൾ ചുമതലകൾ വഹിക്കുന്നത് നാം അറിഞ്ഞു പകലുറക്കം നല്ലതാണോ എന്ന് പലർക്കും സംശയമുണ്ട് പകലുറക്കം നല്ലതല്ല എന്നാൽ ചെറിയ ഒരു അരമണിക്കൂറിൻ്റെയൊക്കെ മയക്കം നല്ലതാണ് എന്ന് പറയുന്നുണ്ട് പകലുറക്കം തലച്ചോറിലെ ഗ്രേ മാറ്റർ സെൽസിനെ നശിപ്പിക്കാൻ ഇടയാക്കും എന്ന് പറയുന്നുണ്ട് അതായത് തലച്ചോറിലെ ന്യൂറോൺസ് തലച്ചോറിലെ നെർവ് സെല്ലിനെ നശിപ്പിക്കാൻ അത് പകലുറക്കം ഇടയാക്കും അതുപോലെ അമിത ഉറക്കവും അതിന് വഴിവെക്കും അതുപോലെ ഒട്ടും ഉറക്കമില്ലാത്ത രീതിയും തലച്ചോറിലെ കോശങ്ങൾക്ക് അഴുക്കാണ് ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇനി അടുത്ത വീഡിയോ ഉറക്കത്തെ സഹായിക്കുന്ന ആഹാര രീതികളാണ് അതുപോലെ അതിനെതിരായിട്ടുള്ള ആഹാര രീതികൾ ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോയാണ് അപ്പോൾ അതും മറക്കാതെ കാണണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്